Namaskaram. Welcome to Relax and Yoga with Lal. Pudhiyoru video ilekku evarkku swagatham. Nammude shoulder pain maarunnathinulla simple aaya rendu vyayamangalanu ivide kaanikkan povunnu. Palarkkum valare buddhimuttu undaakkunna oru sangathiyaanu ee shoulder pain ennu parayunnathu. Kaaranam kai ingane ithra pokkan pattathe varuka, onnu uyarthan pattathe varuka, endengil oru saanam edukkan pattathe varuka, kai onnu ingane poragottu konduvaanulla buddhimuttu. ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റുന്നതിനുള്ള സിമ്പിളായ വ്യായാമങ്ങൾ. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് വലത് കൈ ഇങ്ങനെ മുന്നോട്ട് നീട്ടി പിടിക്കുക. നീട്ടിങ്ങനെ പിടിച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. കേട്ടോ, വലത് കൈ നേരെ ഇടത് ഭാഗത്തേക്ക്, മുട്ട് വളയ്ക്കാതെ കൊണ്ടുപോകണം. ഇങ്ങനെ വളയാൻ പാടില്ല, നിവർത്തി ഇങ്ങനെ കൊണ്ടുപോകുക. എന്നിട്ട് ഈ കൈ ഇങ്ങനെ ഉയർത്തിട്ട് ഈ കൈക്ക് അകത്താക്കുക. കണ്ടോ, വലത് കൈ എൻ്റെ ഇടത് കൈക്കകത്താണ്. എന്നിട്ട് ഈ കൈ ഇവിടെ ഇങ്ങനെ പിടിക്കുക, ഇടത് കൈപ്പത്തി ഇവിടെ ഇങ്ങനെ പിടിക്കുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഈ കൈ ഇങ്ങനെ ചുരുട്ടി നിവർത്തുക. ഇങ്ങനെ 10 തവണ എന്നോടൊപ്പം ചെയ്തു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കൂളായിട്ട് എന്നിട്ട് പതുക്കെ ഈ കൈ റിലീസ് ചെയ്യുക, പതുക്കെ താഴ്ച വയ്ക്കുക. അതുപോലെ തന്നെ മറുവശത്തേക്ക് ഈ കൈ അങ്ങോട്ട് നീട്ടി ഇങ്ങനെ പിടിക്കുക, ഈ കൈ ഇതിനകത്താക്കുക, കൈ ഇവിടെ പിടിക്കുക. ഓക്കെ അല്ലേ, റെഡി? ഒരുമിച്ച് തുടങ്ങാം. യെസ്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഇത് തന്നെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക. ഒരു 3 തവണ വീതം ചെയ്യുക. ഒരു 10 തവണ ഇങ്ങനെ, 10 തവണ ഇങ്ങോട്ട്, 10 തവണ അങ്ങനെ അങ്ങനെ മാറി മാറി 3 റൗണ്ടായിട്ട്, 3 ട്രിപ്പായിട്ട് ചെയ്യുക. ഓക്കെ, തീർച്ചയായിട്ടും നല്ല വ്യത്യാസം ഉണ്ടാകും. രണ്ടാമത്തെ വ്യായാമം എന്ന് പറയുമ്പോൾ കൈകൾ രണ്ടും ഇങ്ങനെ നീട്ടിപ്പിടിക്കുക. കമഴ്ത്തിയാണ് പിടിച്ചിരിക്കുന്നത്. എൻ്റെ കൈപ്പത്തി താഴേക്ക് വരുന്ന രീതിയിൽ പഠിച്ചു. ഇനി ഞാൻ ചെയ്ത് നോക്കിക്കൊള്ളാം. ഈ കൈയിനെ ഇങ്ങനെ മലർത്തിയിട്ട് തിരിച്ച് മലർന്നിരിക്കുന്ന കൈപ്പത്തി ശ്രദ്ധിച്ചോളാം. മലർന്നിരിക്കുന്ന കൈപ്പത്തിയെ ഞാൻ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കൊള്ളാം. ദാ ഇങ്ങനെ തിരിച്ചിട്ട് കൈ വീണ്ടും മലർന്നു തന്നെ വരും. ഇങ്ങനെ ഇരുന്ന കൈയാണ്, ഓർക്കണം. ഇങ്ങനെ ഇരുന്ന കൈയെ ഞാനിങ്ങനെ തിരിച്ച് കണ്ട കൈവെള്ളം മുകളിലേക്ക് ആക്കി, അതായത് മുകളിലേക്ക് ഇരുന്ന കൈയെ തന്നെ നമ്മൾ തിരിച്ചിട്ട് കൈവെള്ളം മുകളിലേക്ക് ആക്കുകയാണ്. അതായത് ഈ ഷോൾഡർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരണം. അങ്ങനെ നേരെ കൊണ്ടുവരും. കണ്ടോ, അത് ഓരോ കൈയായിട്ട് ചെയ്യാം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, ഇങ്ങനെ നേരെ കൊണ്ടുവരും. കണ്ടോ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, നേരെ കൊണ്ടുവരും. അതുപോലെ തന്നെ ഈ കൈ ഇങ്ങനെ ഇരിക്കുന്ന കൈ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരും. കണ്ടോ, അതുപോലെ തന്നെ ഇങ്ങോട്ട്. ഇത് രണ്ടേ ഒരുമിച്ച് ചെയ്താലും കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്യാം, നേരെ കൊണ്ടുവരിക. അതുപോലെ തന്നെ ഇങ്ങനെ കൊണ്ടുവരിക. ഒരുമിച്ച് ചെയ്താലോ? ഒരു 10 എണ്ണം ചെയ്താലോ? യെസ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഈസി അല്ലേ? ഇത്രയും ചെയ്താൽ മതി, ഷോൾഡർ പെയിനൊക്കെ പെട്ടെന്ന് മാറി കിട്ടും. പിന്നെ നമുക്ക് ഈസി ആയിട്ട് കൈയൊക്കെ ഇങ്ങനെ ഉയർത്താം, ഇങ്ങനെയൊക്കെ വയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഉണ്ടോ, അപ്പോൾ ആ നല്ല മൂവ്മെൻറ്റ് കിട്ടും. കൈയൊക്കെ ഇങ്ങനെ പുറകോട്ട് ഈസിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. രണ്ട് കൈകളും ഈസിയായിട്ട്. മറ്റേ നമുക്കൊന്ന് ഇങ്ങനെ മുതുകിൽ ഇവിടെ ഒന്ന് കുളിക്കുമ്പോഴൊക്കെയാണ് ബുദ്ധിമുട്ട് വരിക, കൈ ഇങ്ങനെ പൊക്കാൻ പറ്റാതെ വരിക. അപ്പോൾ അതൊക്കെ ഈസിയായിട്ട് പറ്റും. അപ്പോൾ ഈ രണ്ട് മൂവ്മെൻറ്റുകൾ നന്നായിട്ട് ചെയ്യുക. ഇരുന്നുകൊണ്ട് ചെയ്താൽ മതി, കസേര ഇരുന്നുകൊണ്ട് ചെയ്യുക, നിന്നുകൊണ്ട് ചെയ്യുക, ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ശുഭദിനം. ലോകാസമസ്ത സുഖിനോ ഭവന്തു.